നമ്മുടെ രണ്ടു ദിവസമായിട്ട് നമ്മള് സ്ഥലത്ത് പോവാണ്ട് എറണാകുളത്തേക്ക് പോവാണ് നിങ്ങളെ പ്രാർത്ഥന പോകണം അതാണ് ഇതാണ് വെച്ച് നമ്മള് വീടെടുക്കും. പക്ഷെ കൊറേ ആൾക്കാർ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്തിനാണെന്ന്. വേറെ ഒന്നിനല്ല, ഫ്ലവേഴ്സ് ടി വിയിലെ നമ്മുടെ ശ്രീകണ്ഠൻ സാറ് മറ്റേ പരിപാടി നടത്തുന്ന ഒരു കോടി എന്നുള്ള പരിപാടിയിലേക്ക് നമ്മൾ പോവാണ്. ഒരുപാട് സന്തോഷമുണ്ട്, നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച ഒരു ഇതാണ്. ഇപ്പൊ എല്ലാവർക്കും അറിയാം ഫ്ലവേഴ്സ് ടി വി എന്റെ അമ്മയും ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പരിപാടി എന്താണ് സ്റ്റാർ മാജിക് ആണ് ഫ്ലവേഴ്സ് തന്നെയുള്ളത്. പക്ഷെ അതിൽ തന്നെ ഉള്ള നമ്മൾ ഒരു കോടി എന്നുള്ള ഒരു പരിപാടിയിലേക്ക് തരാൻ പറ്റുന്ന ഒരുപാട് സന്തോഷം. പെട്ടെന്ന് സ്റ്റാർ മാജിക് നടക്കുന്നത് ആ ഒരു സ്റ്റേജിൽ കാണിച്ചത് കാരണം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട പരിപാടി ആയതുകൊണ്ടാണ്. അപ്പൊ ഒരു കോടിയിലേക്ക് ആദ്യം നമ്മൾ കിട്ടിയപ്പോ ആദ്യം പോണില്ല എന്ന് ആദ്യം വിചാരിച്ചു നമ്മുടെ വേണ്ടി, കാരണം ചോദ്യങ്ങൾ ചോദിക്കുന്ന നമുക്ക് പേടി. അപ്പൊ അങ്ങനെ രക്തസക്കേട് നിന്നപ്പോ പേടി ഇങ്ങനെ തോന്നി. പിന്നെ കുഞ്ഞുമോളെ പിന്നെ കുട്ടീനെ കൂടെ ഇങ്ങനെ വരാൻ പറ്റാതൊക്കെ പാടുണ്ടായി. പിന്നെ ഞങ്ങള് കുഞ്ഞോളെ ഞാൻ ജയമ്മയ്ക്ക് വിളിച്ച് ചോദിച്ചു, അപ്പൊ അങ്ങനെ കുഴപ്പമുണ്ടായില്ല. പിന്നെ എല്ലാ പിന്നെ അള്ളീനോടൊക്കെ ചോദിച്ചു ഇങ്ങനെ പോകാൻ എല്ലാം ഇത്രയും വലിയൊരു പരിപാടി ഷോയില് നമ്മള് പങ്കെടുക്കാന്ന് പറഞ്ഞാലെങ്കിൽ ഇപ്പൊ ജനലക്ഷങ്ങൾ കോടിക്കണക്കിന് മലയാളികൾ കാണുന്ന ഒരു ഷോയില് നമ്മള് വരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്രയും സന്തോഷമായിട്ടുള്ള കാര്യമാണ്. അപ്പോ കിട്ടിയപ്പോ ഈ ഷോയിലേക്കാണ് പോണത് ഞങ്ങള്. അപ്പോ ഇപ്പൊ ഞാൻ ഇരിക്കുന്നത് ഇതാ അവരുടെ സ്റ്റുഡിയോയിലാണ്. ഞാനും ആ ഷോന്റെ ഉള്ളിലേക്ക് കേറുന്നത് ഞാനും അളിയനും അമ്മയാണ്. ആ ഒരു കോടി പരിപാടി കാണുന്ന ആൾക്കാർക്ക് അറിയണ്ടായിരിക്കും ഞാനും അമ്മയും ഞാനും അമ്മ അളിയനും പാടെ മൂന്നാള് ആ ഒരു ഇതിൽ ഇരിക്കണു, സോഫയിൽ ഇരിക്കണു. കുഞ്ഞുമോളാണ് ചോദ്യം ചോദിക്കുന്നവർക്ക് നിൽക്കുന്നത്, കാരണം എനിക്കൊരു തേങ്ങ പോലും അറിയില്ല. അപ്പൊ കുഞ്ഞുമോളാണ് ശ്രീകണ്ഠൻ സാർ, നമ്മുടെ ശ്രീകണ്ഠേട്ടല്ലേ, നമ്മുടെ ശ്രീകണ്ഠേട്ടന്റെ മുന്നിൽ നിൽക്കുന്നത് നമ്മളെ കുഞ്ഞോളാണ്. അപ്പൊ നിക്കണത് കുഞ്ഞോളാണ്. ഞാനും അളിയനും അമ്മയും മൂന്ന് വാഴകളായിട്ട് ചെടി നിൽക്കും. അപ്പൊ മറ്റേ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ നമ്മളിതാ ഇന്നലെ വൈകുന്നേരത്തെ നമ്മളിവിടേക്ക് എത്തിയിരുന്നു. അപ്പൊ വന്നപ്പോ തൊട്ടിട്ടുള്ള വീഡിയോ ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട്. അപ്പൊ അവിടെ നിന്നിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഈ ഒരു വീഡിയോന്റെ കൂടെ ചേർക്കാട്ടോ. പിന്നെ അതുപോലെ തന്നെ ഫ്ലവേഴ്സ് ടി വിയിൽ വരുമ്പോ എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം എന്താ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എന്നൊരു ടി വി പ്രോഗ്രാമിലേക്ക് അവരുടെ സ്റ്റുഡിയോയിൽ പോയിട്ട് ഞാൻ കണ്ടിട്ടുള്ള ഒരു സ്റ്റുഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെക്കശ്ശേരിയിലെ സിറ്റി ചാനലാണ്. അല്ലാണ്ട് ഞാൻ വേറെ സിറ്റി ഞാൻ ചാനൽ ഞാൻ ഇടല്. പിന്നെ സ്റ്റുഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അളിയന്റെ പുതിയ സ്റ്റുഡിയോ ആണ്. പിന്നെ ഞാൻ വേറെ സ്റ്റുഡിയോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല കാര്യം. ഞാൻ പിന്നെ കാണുന്ന ഇതാണ്. ഞങ്ങളിപ്പോ ഇപ്പൊ സമയം 3:10. പിന്നെ മെയിൻ കാര്യം പറഞ്ഞു തരാം, പൊന്നു ദിവസം നമുക്ക് ഉള്ളിലേക്ക് കയറ്റാൻ പറ്റും, നാലാൾക്ക് ഇരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ ഇതിൽ ഏറ്റവും വലുതായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയെ നമുക്ക് അവിടെ ഇരിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം അമ്മയാണല്ലോ ഇതിന്റെ ഏറ്റവും വലിയ, കാരണം പിന്നെ എന്താ പറയാ ഇതില് നമുക്ക് അവിടെ ഇരിക്കുന്ന ആൾക്കാരുടെ ചോദ്യം ചോദിക്കുന്നുണ്ട്. അപ്പൊ അത് എനിക്കും അമ്മയ്ക്കും ഒരു പിണ്ടി അറിയില്ല. അപ്പൊ അതിന് അടി അവിടെ വേണം. പിന്നെ ഓടുക്കൊരു മറ്റേ ഉഷാറിന് ഈ നമ്മള് മറ്റേ ഇതൊക്കെ ഉഷാർ കിട്ടാൻ വേണ്ടി നമ്മള് ഇത് കുടിക്കലിയാ ഗ്ലൂക്കോസ് പൊടി, അത് ഞാനാണോളെ. അപ്പോ ഞാനും അവിടെ വേണം. അപ്പൊ പിന്നെ മെയിൻ കാര്യം പറഞ്ഞാൽ പിന്നെ ഇപ്പൊ മോളും നമ്മളെ മറ്റേ കിടുബേബിയും നമ്മളെ കണ്ണൻകുട്ടീനൊക്കെ പാടെ പുറത്തിരുന്നൊക്കെ നമ്മുടെ നേച്ചർ റൂം, നമ്മുടെ റൂമും കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല സുഖം. അപ്പൊ ജയമ്മ കണ്ണാനടുത്തിരിക്കും, അച്ഛൻ ഇരിക്കും, അച്ഛന്റെ അടുത്ത് കിടുബേബി പക്കയുടെ ഇരിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ പൊന്നൂസ് ഇവ മോളെ എടുത്തിട്ട് ഇരിക്കാം. പിന്നെ ഇവരെല്ലാവരെയും നമ്മളെ ഈ ഒരു പ്രോഗ്രാമിന്റെ പ്രൊഫൈല് കാണിക്കുന്നുണ്ട്. നമ്മളെ ജയമ്മയും അച്ഛനും നമ്മളെ പൊന്നൂസും കുട്ടികളും എല്ലാവരെയും മറ്റേ ഇതിന്റെ പ്രൊഫൈല് കാണിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ ഇതാ സ്റ്റേജിലേക്ക് കയറാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോ ബാക്കിയുള്ള കാര്യങ്ങള് അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ നാളെ പറയാം. ഓക്കെ, ഈ വീഡിയോന്റെ കൂടെ തന്നെ ഞാൻ ഇന്നലെ ഞങ്ങളെ വീട്ടിൽ നിന്ന് പോരുന്ന തൊട്ടുള്ള വീഡിയോ ഞാൻ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ എത്തുന്നതോട് കൂടിയിട്ട് ഒരു വീഡിയോ വൈൻഡപ്പ് ആവും, ബാക്കി നാളെ വിശദമായിട്ട് പറയാം. ഓക്കെ, ഇപ്പൊ എല്ലാവരും കൂടെ ഇരിക്കുന്നുണ്ട്, ബാക്കിയുള്ള കാര്യം നാളെ പറയാം കേട്ടോ. എന്തായാലും അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. എല്ലാവരും പ്രാർത്ഥന ഉണ്ടാവേണ്ട ചോദ്യങ്ങൾ കോസ്റ്റ്യൂമും ഞാൻ മാറ്റും, ഇപ്പോഴല്ല കുറച്ച് രീതി ഞാൻ മാറ്റും, അളിയനും മാറ്റുന്നു. അപ്പൊ അമ്മ കുട്ടിക്കിട്ട് വന്ന് മറ്റേ വന്നിട്ടിരിക്കാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട്.
കാരണം നമ്മൾ ടിവിയിൽ മാത്രം കണ്ടിട്ടുള്ള ഒരു പരിപാടിയിൽ ഞമ്മൾ വന്നിട്ട് ഇവിടെ ഇരിക്കുന്നു. ഞമ്മ സ്റ്റേജൊക്കെ പോയി കണ്ട് നമ്മൾ ഇരിക്കണ കണ്ടപ്പത്തിന് ഭയങ്കര സന്തോഷമായി ഗൈസ്. അപ്പൊ എന്തായാലും ഓക്കെ, നമ്മൾ എന്തായാലും അവിടെ കയറാൻ പോവാണ്. ഇനി പറഞ്ഞ് ചടപ്പിക്കലല്ല, ബാക്കി നാളെ കാണാം. ഓക്കെ, ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മൾ എല്ലാരും പാടെ ചേർന്ന് ഒരു ലോങ് ട്രിപ്പ് അടിക്കണം അല്ലേ ലേ. നമ്മളെല്ലാരും കുറെ ഒരു ഇടവേളക്ക് ശേഷം നമ്മളെല്ലാരും പാടെ ഒരു ലോങ് ട്രിപ്പ് അടിക്കണം അല്ലേ. എന്തായാലും ഓണത്തിന്റെ പൊളി ട്രിപ്പ് വരുന്നുണ്ട്, എല്ലാരും കാത്തിരിക്കും അല്ലേ ഗൈസ്. അപ്പൊ ഓക്കെ, എന്നാ ഞാൻ തന്നെ വണ്ടി അടിയാ കേറല്ലേ. ഓക്കെ, ദൈവങ്ങളെ പോയി വരുന്നവരെ അടിപൊളിയാക്കട്ടെ. ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും നമ്മളെ വീടിനോട് ടാറ്റ. അപ്പൊ നമ്മളിതാ വടക്കാഞ്ചേരി എത്തി. അപ്പൊ ഇങ്ങനെ വെറുതെ പോലല്ലേ നമ്മുടെ. അപ്പൊ കുറച്ച് തിന്നാനെ കുറച്ച് താളൊക്കെ പാടെ വാങ്ങി ഇങ്ങനെ പോവാൻ. നമ്മളെ ഫുഡ് ഒക്കെ കണ്ടോ, ആലുവ എത്തനെ ആലുവ എത്തി എത്തിയില്ല അറിയില്ല. നമ്മുടെ കാരണം സിമാസിന് തൊട്ടപ്പോ ഞാനായിരുന്നേനെ കഴിച്ചിറങ്ങി, കാരണം കുട്ടീനെ എടുക്കണായിരുന്നു. അപ്പൊ അതാ കുട്ടീനെ എടുത്ത് നിൽക്കുക, ഞാനായിരുന്നേനെ കഴിച്ചിറങ്ങിട്ട് കുട്ടീനെ എടുത്തിട്ട് ഞാൻ പുറത്തിറങ്ങിക്കായിരുന്നു. അപ്പൊ അത് അമ്മ, അപ്പൊ അമ്മ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അമ്മ എടുത്ത് കൊടുത്തിട്ടുണ്ട് കുട്ടീനെ. അപ്പൊ ഞാനൊരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു, വിടുവോ വിടുവോ അവിടെ ഒക്കെ ബേബിയുടെ അടുത്ത് കൂടി ഓടി കളിച്ചോ കളിച്ചോണ്ടിരിക്കണ്ട്. അവരെല്ലാവരും ഇവിടെ അതിൻ്റെ ഉള്ളിൽ കഴിച്ചുകൊണ്ടിരിക്കാൻ വരട്ടെ, വെയിറ്റിംഗ് ആണ്. ഓക്കെ, ഇത് കഴിഞ്ഞാൽ നമ്മൾ നേരെ വൈറ്റില്ല, നേരെ നമ്മൾ റൂമിലേക്ക് പോകും ഗൈസ്. ഓക്കെ, റൂമിലത്തെ റൂമൊക്കെ ഇവിടെ കാണിച്ചത് ഞാൻ. ചക്കോടി ചക്കോടി കളിക്കണോ, കിടോ കിടോ കിടോ, എന്താണ് എന്താണ് കിടോ, നമ്മളെ കണ്ണനാളെ എടുത്ത് വെക്കണു കിടോ, എന്താണ് 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 എന്താ കിടോ കിടോ കിടോ, എന്താണ് ഞങ്ങളിതാ ഗൈസ് റെഡിയായി, പോവാൻ വേണ്ടി റെഡിയായി, റൂമിലാണ്. ഓ സെറ്റ്. ഓക്കെ, ഇതാ പൊന്നൂസ് റെഡി ആയിട്ടുണ്ട്. അമ്മ അതാ, ഇമ്മോള ഇമ്മോളതാ, അതേപോലെ തന്നെ കുഞ്ഞോളെ ഹൈ. ആ അളിയ ഹൈ, കിഡ് ബേബി ഹൈ, ജയമേ ഹൈ, ജയമ വന്നു അച്ഛ ഹൈ, രാവിലെ ഹൈ. ഓക്കെ, അപ്പൊ ഞങ്ങളത് എല്ലാരും റൂമിൽ റെഡി ആയിരുന്നു. ജയമ്മ അച്ഛനും രാവിലെ ഇപ്പൊ വന്നാട്ടോ. അപ്പൊ ഞങ്ങൾ ആ ഓക്കെ, അതെ പോലെ ചെതിരോ 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 ചീ ചെറുതായി. അപ്പൊ ഞങ്ങളത് എപ്പോൾ ഇറങ്ങുകയാണ്. ഇനി നേരെ നമ്മൾ നമ്മളെ ഫ്ലവേഴ്സ് സ്റ്റുഡിയോയിലേക്ക്. ഓക്കെ ഗൈസ്, ലൊക്കേഷൻ അയച്ചിട്ടുണ്ട്. അപ്പൊ അതാ ഞങ്ങൾ എല്ലാവരും പറഞ്ഞു കുഞ്ഞാളോട് വീട്ടിൽ നിൽക്കിണ്ട് കണ്ടോ, എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മളിത് റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് അങ്ങനെ ഫ്ലവേഴ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മറ്റേ അമ്മയും പൊന്നൂസും അച്ഛനും പാടെ മറ്റേ അളിയന്റെ വണ്ടിയിലുണ്ട്. ഞാനും അളിയനും ജയമ്മയും കുഞ്ഞോളും പാടെ നമ്മളെ വണ്ടിയിലുണ്ട്. ഓക്കെ, അപ്പൊ ഞങ്ങളിത് എങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ഗൈസ്. അപ്പൊ എന്തായാലും ഞാൻ അവിടെ എത്തിയിട്ട് കാണാൻ, അവിടേക്ക് പോണ വഴികളൊക്കെ കാണിച്ചുതരാം. സ്റ്റുഡിയോ ഒക്കെ കാണാം, ഫ്ലവേഴ്സിന്റെ സ്റ്റുഡിയോ ഒക്കെ എല്ലാവരും ആരും കാണാത്ത ആൾക്കാരുണ്ടായിരിക്കുമല്ലോ, എല്ലാവരും ടി വിയിൽ ഇങ്ങനെ പരിപാടി കാണണ്ടായിരിക്കുള്ളൂ. അപ്പൊ ഒക്കെ നമ്മൾ കാണിച്ചു തരും. ഓക്കെ, ഫുള്ളായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല, കാരണം അവരുടെ പെർമിഷൻ ഇല്ലാണ്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല തോന്നുന്നു. നമ്മൾ ചോദിച്ചിട്ട് ക്ലിയർ ആക്കിയിട്ട് തന്നെ ചെയ്യുള്ളൂ. അപ്പൊ എന്തായാലും ഓക്കെ, നമ്മളിത് പോയിക്കൊണ്ടിരിക്കുന്നു ഗൈസ്. അപ്പൊ അതാ നമ്മളിത് ഫ്ലവേഴ്സിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ഫ്ലവേഴ്സിലേക്ക് പോകുന്ന ഒരു വഴിയട്ടത്. ഓഹോ, നമ്മള് ഫ്ലവേഴ്സ് എത്തി, ഇതാണ് ഫ്ലവേഴ്സ് കേട്ടോ. ഓക്കെ, കാണാട്ടങ്ങള്. അപ്പൊ അതിന്റെ ഉള്ളിലേക്ക് പോകുമ്പോ നമ്മള്